തമ്മാടിത്തരല്ല അവൾക്ക് ആണുങ്ങളെ മാതിരി ഒരു ഉശിര അതുള്ളൂ ആണുങ്ങളെ പ്രിൻസിപ്പൽ സ്കൂളിൽ ചെന്നാ മീറ്റിംഗിന് ചെന്നാലും ആണുങ്ങളെ നാല് പേരും പെണ്ണുങ്ങളില്ല സ്കൂളിൽ നിന്ന് മാഷ്മാർ ടീച്ചർമാര് ഫർഹാന നല്ല കുട്ടിയാണ് അവളൊരു ബോയ് ആയില്ലെന്നുള്ളു അവൾക്ക് ബോയികളെ ഇഷ്ടം ബോയികളെ കൂടെ നടന്നു പക്ഷെ ലവ് ആയിട്ട് സിബിലിനെ കണ്ടു അവളിപ്പോ ഈ പെൺകുട്ടിനെ ഉദ്ദേശം വെച്ചിരിക്കണോ ജോലി ചെയ്യണ്ട കാറിലൊപ്പം നടത്തുക മദ്യപിക്ക രണ്ടാളും ഇങ്ങനെ ഇയാള് അവൾക്ക് പിടുക്കൊക്കെ കൊണ്ടു ഈ രണ്ടാഴ്ചയായിട്ട് പരമസുഖം ഓമ്പിരുന്ന് പോയേക്കാളും വലിയ ആളായിട്ടുണ്ടാക്കി അതല്ലല്ലോ ഇപ്പൊ വലുത് രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കോഴിക്കോട് ചിക്ക് ബേക്ക് ഹോട്ടൽ ഉടമ സിദ്ദീഖിന്റെ കൊലപാതകം. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരാണ് ഷെബിലി ഫർഹാന ആഷിഖ്. ഈ ഫർഹാനയുടെ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇതും ശരിക്കും ഒരു എന്താ പറയാ ഫർഹാനയുടെ ഉപ്പയാണോ അല്ലെ ഉമ്മയാണോ എന്ന് തോന്നിപ്പോകും. എന്നാൽ അവരുടെ വാക്കുകൾ ഒന്ന് കേട്ടോക്കാം. കുട്ടി കൊലപാതകത്തിന് നിൽക്കാം നിൽക്കില്ല നിബന്റെ ഭീഷണിയും പ്രേരണയും പ്രകാരം നിന്നിട്ടുണ്ടെങ്കിൽ നിന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അവൾ അത് ചെയ്യുന്നറിയില്ല. അവനക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. ഞങ്ങൾ അവനെ അപേക്ഷിക്കാൻ പറഞ്ഞ അവള് പറയും എന്റെ കുട്ടി നിങ്ങൾക്ക് ഒന്നും പറയാൻ പാടില്ല എന്റെ കുട്ടിക്ക് ഉമ്മയും ബാപ്പില്ല ഞാനവള് എന്റെ കുട്ടിക്ക് പറഞ്ഞിട്ട് അവൾ അവന്റെ സഹായത്തിന് നടക്കും. അവനക്ക് ജോലി ഇല്ലെങ്കിൽ ആര് ഓം ഭീഷണിയൊക്കെ പൈസ അയച്ചാട്ട് അങ്ങനെയൊക്കെ ഇവള് ദിനൊക്കെ കടം പേടിച്ചിട്ട് ആ കുട്ടിയെ നന്നായിട്ട് എന്റെ അടുത്തേക്ക് വരത്തേച്ചിട്ടാണ് ഓള് കട്ടണം. ഞങ്ങളൊക്കെ എതിരല്ലേ. അപ്പൊ അവനെ നന്നാക്കിയിട്ട് എന്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം എന്നാ അവളുടെ ഉദ്ദേശം. പക്ഷെ ഇങ്ങനെ ഒരു ഇതില് ചെന്ന് പെടുന്ന നിങ്ങൾ വീട്ടുകാരെന്നുള്ള നിലയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങള് ഈ കുട്ടി ചെയ്യുന്ന ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അവനെയും വിചാരിച്ചിട്ടില്ല കേട്ടോ. അവനങ്ങനെ ഒരു കൊലപാതകം നടത്തുന്ന ഫോണോ ഈ പെണ്ണുങ്ങളോട് വിളിച്ചിട്ടതാക്കിട്ട് അങ്ങനെ നടക്കാല്ല ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇതിനു മുന്നേ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ല അവനെ പറ്റിട്ട്. ഞങ്ങളുടെ കുട്ടിനെ പറ്റിയിട്ട് ഈ ഒരു സ്നേഹം ഇല്ലാതെ ഒരു ഇതും ഇല്ല. അവനെ പറ്റി വല്ല എന്തെങ്കിലും അവനെ അങ്ങനെ അമ്മയും ബാപ്പയില്ല. അവനെ അമ്മ ചെറുപ്പത്തിൽ ഇട്ടിട്ട് ഉമ്മ ഒരുത്തന്റെ പാമ്പ് പോയി അങ്ങനെ ഈ കുട്ടി കിടന്നതാണ് കിടന്ന ഈ മുമ്പയിൽ മുഖാന്തരം തന്നെ ഇപ്പൊ പരിചയപ്പെട്ടിരിക്കണത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവൾക്ക് പാവം തോന്നി. അപ്പൊ അമ്മ പിന്നെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കും ജോലിക്ക് പോകും റൂം എടുക്കും അല്ലാതെ സ്ഥിര ഒരു പള്ളിയോ ഗ്രൂപ്പുകളോ ഒന്നും ഇല്ല. അപ്പൊ ഇപ്പൊ 18 കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് നിക്കാ കഴിച്ചായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിക്കപ്പൊ ഈ 18 വയസ്സ് പിള്ളേരല്ലേ തികഞ്ഞത്. അപ്പൊ പള്ളി ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു 3 പ്രാവശ്യം പള്ളി പോയി പറഞ്ഞു മഹല്ലേര് പറഞ്ഞു ഒരു പ്രൂഫും ഇല്ലാതെ ആധാറില്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനെ കൊണ്ടിട്ട് ആധാർ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇവള് ഏത് ഒറ്റപ്പാലത്തെ സ്വർണൂരാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ അവനെ കാത്തിരിക്കുമ്പോഴാണ് ഈ സിദ്ദിഖിനെ പരിചയപ്പെടുന്നത്. സിദ്ദിഖ് വന്നിട്ട് എന്താ മോളെ ഇവിടെ ഇരിക്കണു ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ വരുന്നവർക്ക് ഒരു പ്രൂഫ് ഇല്ല എന്റെ അമ്മ ഇനിട്ട് പോയിട്ട് താന്തോണി വളർന്നാണ് അപ്പൊ അതിനെ ഞാൻ നന്നാക്കി എടുക്കാല്ലേ ഇതിലാണ് ആധാർ ഉണ്ടാക്കിയ കല്യാണം കഴിക്കാനാണ് ഇപ്പൊ അവൻ തന്നെ മതിയാണ്. ആ എന്നാ പണിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യാ കോഴിക്കോട്ടിന്റെ ഹോട്ടലിലേക്ക് വന്നാ മതിയായിരുന്നു. അപ്പൊ ഈ പെരുന്നാള് കഴിഞ്ഞപ്പോ അവര് വിളിച്ചു അല്ല അവര് വിളിക്കല്ല എപ്പോഴും അങ്ങോട്ട് വിളിച്ചു സിബിലിന് പണിയില്ല സിദ്ദിഖ അങ്ങനെ സിബിലിന് പണിയില്ല ഞങ്ങളന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്റെ പന പോലെ നിങ്ങളെ ഞാൻ പരിചയപ്പെട്ട് നിങ്ങൾ തന്നതാണ് അപ്പൊ അതോട്ട് ആ നമ്പറിൽ ഞാൻ എന്റെ ഇവരായിട്ട് വിട്ടായിരുന്നു ആ വിട്ടോ പറഞ്ഞു നല്ല ഇതിലാ പറയണത്. വിട്ട് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്ന ഓരോ സ്റ്റോപ്പ് ഇവള് വിളിച്ചു പറയണു എനിക്ക് ഇന്നോടത്ത് ഇറങ്ങി ഇന്നോടത്ത് ഇറങ്ങി ഇന്നോസ് കയറി ഇന്നോടത്തേക്ക് എത്തി ഹോട്ടലിൽ കയറി സിദ്ദിഖ പറഞ്ഞെടുത്ത പ്രകാരം അവള് പറയണത് അത് പറഞ്ഞ് ഓളവിടെ എത്തുന്ന വരെ വിളിച്ച് എത്തിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ സിദ്ദിഖാനോട് അവിടെ അവിടെ എത്തിയില്ലേന്ന് ഇവിടുന്ന് വിളിച്ചു ചോദിക്കണം ഞങ്ങള് കേട്ടു. ആ സിബില് എത്തിയായിരുന്നു പിറ്റേസം വിളിച്ചിട്ട് ഇവിടെ ചോദിച്ചു എന്റെ കുട്ടി എങ്ങനെ ഉണ്ട് ചോദിച്ചു. ആ ഓന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നത്തെ ദിവസം പറഞ്ഞു ഓനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പൊ എനിക്ക് അവനൊന്ന് നേരെ നിർത്താൻ നോക്കി തന്തിയും തള്ളിയില്ലാതെ വളർന്നതല്ലേ ഒന്ന് നേരത്തിൽ പറഞ്ഞിട്ട് ഒന്ന് മനസ്സിലാക്കി മൊബൈൽ കളി കുറച്ച് കൂടുതലുണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അപ്പൊ അങ്ങനെ ഉണ്ടായത് അപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ മോളല്ലേ പെറ്റ് പ്രസവിച്ച മോളല്ലേ അപ്പൊ ഈ വിഷയത്തില് ഇനിയുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ജയിലിലൊക്കെ പോയി കിടക്കാവുന്ന തരത്തിലുള്ളതായിരിക്കും. അപ്പൊ ഇത്തരത്തില് ഒരു ഉമ്മാന്നുള്ള നിലയിൽ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളും കൂടി പറഞ്ഞാ കേക്കലില്ല അവള് അവന്റെ കാര്യം ഞങ്ങൾക്ക് മുണ്ടാൻ പാടില്ല അതൊന്ന് വിടടി ഞങ്ങൾക്ക് ആകെ ഒരു പെൺകുട്ടിയല്ലേ ഉള്ളൂ ഇത്തരത്തിൽ ചെന്ന് പെടേണ്ട അങ്ങനത്തെ ഒരു ഫ്രോഡിന്റെ ഒപ്പം പോകണ്ടെന്ന് എന്റെ കുട്ടീനൊന്നും പറയാൻ പാടില്ല. ഞാൻ കല്യാണം ജീവിതത്തിൽ കഴിക്കണ്ടെങ്കിൽ അവനെ കഴിക്കുള്ളൂ പറഞ്ഞിട്ട് അവനക്ക് ഈ ആധാർ കിട്ടണം ഈ പള്ളിക്കാരെ കാണിച്ചപ്പോ ഈ കുട്ടി ഇതിലൊന്നും പെടില്ലായിരുന്നു ഇവര് ആധാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു 3-4 പ്രാവശ്യം പള്ളി കമ്മിറ്റിയിൽ എന്നിക്കണു എന്നിട്ട് ഇവര് ചെയ്തന്നില്ല. അപ്പൊ കുറ്റക്കാരോ അവർക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ആധാർ എന്താണാവോ ആധാർ ഉണ്ടാക്കിയിട്ട് സിദ്ദിഖ് കൊടുത്തുക്കണു എന്നിട്ട് സിദ്ദിഖ് ഇതാ സിദ്ദിഖാക്ക നമുക്ക് ആധാർ ഉണ്ടാക്കി തന്നിക്കണു അതുകൊണ്ട് ഇങ്ങോട്ട് വരണ എന്നെ കണ്ട കുറച്ച് പൈസ ഒക്കെ സഹായിക്കാ കല്യാണത്തിന് കാര്യമില്ലാത്ത അല്ലെ മഹർ ഉണ്ടാക്കാനൊക്കെ സഹായിക്കാന്ന് പറഞ്ഞു ഇജ് വരണം എന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ്.
അപ്പൊ ഈ ഇപ്പളെ പറഞ്ഞ് ഫർഹാനൊക്കെ ഫർഹാനെ വിളിച്ച് വിളിച്ച് ഫർഹാന മുഖാന്തരം ഫർഹാനെ ജോലി ഉണ്ടാക്കി ഇയാള് ഫർഹാനെ പരിചയപ്പെട്ട് നമ്പർ കൊടുത്ത് ഇവള് പറഞ്ഞിട്ട് ഇവള് മുഖാന്തര ജോലി ഇവൾക്കാണ് ആവശ്യം എനിക്ക് ജോലി വേണമെന്നേ അവനെ ഞങ്ങളെ കുടിയിൽ ഞങ്ങൾക്കൊക്കെ നന്നാക്കി കാണിച്ചു തരണം എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശം കിടക്കണത് എങ്ങനെ നന്നാക്കിയാലും എന്ത് ഇല്ല കണ്ടിട്ടില്ല ഈ സിബിലിനെ ആധാർ ഉണ്ടാക്കാൻ അവനെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നതാ അപ്പൊ ഈ സിദ്ദിഖിനെ കാണാനല്ലേ അപ്പൊ ഒരു നമ്പറും കൊടുത്ത് ജോലി കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ജോലി ഉണ്ടായത് ഈ ജോലിക്ക് എന്നപ്പോ ഈ കുട്ടി എന്നപ്പോ ഈ കുട്ടിനോട് പണി ഇയാളിപ്പോ ഈ പെൺകുട്ടിനെ ഉദ്ദേശം വെച്ചിക്കണോണാവോ ജോലി ചെയ്യണ്ട കാറിലൊപ്പം നടത്തുക മദ്യപിക്ക രണ്ടാളും ഇങ്ങനെ ഇയാള് അവിടുക്ക് ഇവിടുക്കൊക്കെ കൊണ്ടു ഈ രണ്ടാഴ്ചയായിട്ട് പരമസുഖം ഓമ്പിടുന്ന് പോയേക്കാളും വലിയ ആളായിട്ടുണ്ട് വന്നു ഇവനക്ക് നല്ല സുഖമാണ് നമ്മളെ വാ ഇക്കിന്റെ വാപ്പാട് എമ്മാടത്തൊന്നും കിട്ടാത്ത സുഖം ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നൊക്കെ സിബിലി ഇവളോട് വിളിച്ച് പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ അവിടെ നേരങ്ങത്തിൽ നിന്നിട്ടോ എന്നാ നമുക്കൊരു സഹായം ആയാലോ എന്നാ ഞാൻ വരാം എന്നാ നമുക്ക് കല്യാണം കഴിച്ച് കിട്ടുമല്ലോ എന്നിട്ട് നമുക്ക് എവിടെയും പോയി താമസം കോഴിക്കോട് തന്നെ റൂം എടുത്ത് നമുക്ക് താമസിക്കാം എന്നാണ് നിങ്ങൾക്ക് ജോലിയും ചെയ്യാം നമുക്ക് അവിടെ താമസിക്കും ചെയ്യാന്നൊക്കെ ഇവരെ ഉറച്ചതാണ് അതിന്റെ ഇടയിൽ ഇപ്പൊ ഇവിടെ എന്താ പ്ലാൻ ഇട്ട് സിദ്ദിഖ് എന്താ പറഞ്ഞ് ഇവിടെ കൊണ്ടുവരാൻ എന്തിനാ പറഞ്ഞ് എന്തിനാ റൂം ഇട്ടു ഒന്നും നമുക്ക് അറിയില്ല അത് ഇനി അവരെ സത്യം പോലെ നമുക്ക് അറിയുള്ളൂ അവര് ഇനി നിയമപരമായിട്ട് തെളിയിക്കട്ടെ ആ തെളിയിക്കട്ടെ അവള് സത്യം പറഞ്ഞാ അവളെ കൂടെ ഞങ്ങൾ നിൽക്കും നോണ ഓനക്ക് വേണ്ടി നോണ പറയണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകളില്ല ഇനിയിപ്പോ അതേ പറയാം കുട്ടിക്ക് ഉമ്മയും ബാപ്പയും ഇല്ല എത്തീമാണ് എന്റെ കുട്ടിക്കാരും സഹായിക്കണില്ല അവനക്ക് ആരും ഇല്ല അതോട്ട് ഞാൻ തന്നെ അവന്റെ പിന്നാലെ ചെയ്യണം ആൾക്കാർ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എനിക്ക് ഭർത്താവായി കിട്ടാന് എനിക്ക് അവൻ തന്നെ വേണം അതോട്ട് ഞാൻ അവനക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന അറിയണതേ ശിബിലി ഭീഷണിപ്പെടുത്തും ഇവിടെ കണ്ടില്ലെങ്കി ആ ഇല്ലാത്ത അനാവശ്യങ്ങളൊക്കെയും ഫോണിൽ വിളിക്കും അതിന്റെ ഉത്തരം പറയുമ്പോ നമുക്ക് അറിയാലോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കടിക്കും ചെയ്യും ഓനക്ക് പൈസ കിട്ടിയേ ഇവിടെ അയച്ചു കൊടുത്താ ഓനക്ക് നല്ല സ്വഭാവം ഓനെ മുതലിനെ സ്നേഹിച്ചു കുട്ടിനെ എല്ലാം സ്നേഹിച്ചിങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കണം ഈ കുട്ടിനോട് പറഞ്ഞു കൊടുത്താ കുട്ടി സ്വീകരിക്കണില്ല പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ അപ്പോ ഇത്തരത്തില് വളരെ വിഷമകരമായ കാര്യങ്ങളാണ് ഫർഹാനയുടെ വീട്ടിൽ നിന്ന് ഉമ്മയും അവരാകെ നിങ്ങളാകെ ഷോക്ക് ആയിട്ടിരിക്കണല്ലേ അത് ഞമ്മളെ അതൊക്കെ കണ്ടു ഞാൻ രണ്ടു ദിവസം വന്നിച്ച ഞങ്ങള് വെച്ചിട്ടില്ല തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല കുട്ടി സത്യം പറയട്ടെ കുട്ടി സത്യം പറയട്ടെ അപ്പൊ നിങ്ങൾ അതിന് വേണ്ട എന്റെ കുട്ടി എനിക്ക് വേണം അവള് സത്യം വേണം നമുക്കൊന്നും അറിയില്ല 23-ാം തീയതി മുതൽ എന്തൊക്കെ അങ്ങനെ തമ്മാത്തരല്ല അവൾക്ക് ആണുങ്ങളെ മാതിരി ഒരു ഉശിരാ അതുള്ളൂ ആണുങ്ങളെ പ്രിൻസിപ്പൽ സ്കൂളിൽ ചെന്ന മീറ്റിംഗിന് ചെന്നാലും ആണുങ്ങളെ നാലുപേരും പെണ്ണുങ്ങളില്ല സ്കൂളിൽ നിന്ന് മാഷ്മാർ ടീച്ചർമാരും പറഞ്ഞാൽ നല്ല കുട്ടിയാണ് അവളൊരു ബോയ് ആയില്ല എന്നുള്ളൂ അവൾക്ക് ബോയികളെ ഇഷ്ടം ബോയികളെ കൂടെ നടക്കും പക്ഷെ ലവർ ആയിട്ട് സിബിലിനെ കണ്ടിട്ടുണ്ട് വേറെ രീതിയിൽ കണ്ടിട്ടില്ല ആരും ഒക്കെ സ്നേഹിത നല്ല വർത്താനം പറയും വിളിക്കും ഒക്കെ ചെയ്യും ഒരു മടിയില്ല സ്വകാര്യല്ല ഒക്കെ ഇത് ഇനി പോൻ എന്താ കാട്ടി നമുക്കറിയില്ല കാട്ടിപ്പിച്ചൊന്നും അറിയില്ല ആ കുട്ടി ഒന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിനെ വേണം ഓന്റെ കൂടെ നിന്ന് പറയണെങ്കിൽ ഞങ്ങൾക്ക് കേസിന് നടക്കാൻ വയ്യ അത് പറയില്ലോളെ ഓളെ ആദ്യ സൈഡ് എന്നല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങള് ഇത്രയും വലിയൊരു കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും ആ മാതാപിതാക്കൾ പറയുന്നത് അവളൊന്നും ചെയ്യില്ല അവള് നല്ലൊരു കുട്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് ഷിബിലാണ് ഷിബിലി ചെയ്യിപ്പിക്കുന്നതാണ് അവള് നല്ലൊരു കുട്ടിയാണ് സ്കൂളിൽ നിന്നൊക്കെ മാഷുമാരൊക്കെ അങ്ങനെയാ പറയാറുള്ളത് എന്തൊരു കഷ്ടാണ് ചില കാര്യങ്ങൾ പറയുമ്പോ ആ പറയുന്ന സമയത്ത് ഉപ്പ ഇറങ്ങി വരുന്നുണ്ടല്ലേ ചിരിച്ചുകൊണ്ട് ആരായാലും ഒരു മക്കളെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാല് ഏതൊരു മാതാപിതാക്കളും അതിന്റേതായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവും മക്കള് തെറ്റ് ചെയ്താലും മാതാപിതാക്കൾ എന്റെ മക്കളല്ല എന്ന് പറയോ അതിന്റെ ഒരു വിഷമങ്ങൾ കാണും എന്റെ മക്കളല്ല എന്റെ മകൻ എന്റെ മകളല്ല തെറ്റ് ചെയ്തു പോയി അവരെങ്ങനെയെങ്കിലും അറിയാതെ ചെയ്തു പോയായിരിക്കും എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കണം ആ രീതിയിലൊക്കെ ചില ആളുകൾ സംസാരിക്കും ഇവിടെ പറയുന്നത് ഒരു എന്താ പറയാ ആ മകളെ പിടിച്ച് പോലീസ് കൊണ്ട് കസ്റ്റഡിയിലാണെങ്കിൽ ജയിലിലാണ് അങ്ങനത്തെ ഒരു ഇതില് ഒരു എന്താ മുഖത്ത് നോക്കിയാൽ ചിരിച്ചുകൊണ്ട് അതായത് ആദ്യം മുതലേ ഇതിനു മുന്നേ പറഞ്ഞല്ലോ 7-ാം ക്ലാസ് മുതലേ തുടങ്ങിയതാണ് അവള് പാപ്പയാണെങ്കിൽ പണിയും കഴിഞ്ഞ് വരുമ്പോ മദ്യപിച്ചിട്ടാണ് വരിക ഈ സംസാരത്തിൽ ആ പാപ്പനെ കാണുമ്പോ തന്നെ ഫുള്ള് വെള്ളത്തിലാ ഫുൾ ടൈം വെള്ളത്തിലാന്നുള്ള രീതിയിലാണ് കാണുന്നത് എന്താണ് ചെയ്യുക ഇതുപോലെയൊക്കെയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പിന്നെ മക്കൾ എങ്ങനെയാണ് നേരെ പോവാ ഫർഹാനയുടെ കാര്യം തന്നെ പറഞ്ഞാല് ഇതിൽ ഏറ്റവും മുഖ്യ പ്രതി ഫർഹാനയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചതും സിദ്ദീഖിനെ കൊണ്ട് 2 റൂം എടുപ്പിച്ചതും എല്ലാം ഈ ഫർഹാനയാണ് ഇതിന്റെ മുഖ്യ പ്രതി ഫർഹാനയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചത് വിവസ്ത്രനായിട്ട് നിൽക്കാൻ പറഞ്ഞു അത് വിസമ്മതിച്ചു
ആ അവിടേക്ക് പോകുമ്പോ ചുറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫർഹാന പോയത്. ഇത്രക്കും വലിയൊരു കൊടും ക്രിമിനൽ ആണ് ഈ ഫർഹാന. 18 വയസ്സായിട്ടുള്ളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിലും വലിയ ഓരോ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. എന്തായാലും ഈ മാതാപിതാക്കളുടെ ഈ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം തുറന്ന് എന്ത് ഒരു ഇതുമില്ലാതെയൊക്കെ തുറന്നു പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഇതൊക്കെ ഇവരുടെ മാതാപിതാക്കളാണെന്ന് താൻ ലജ്ജിച്ചു പോവാണ്. എന്തായാലും ഒരു മാതാപിതാക്കൾക്കും ഇതുപോലെയുള്ള ഒരു മക്കളും ഇല്ലാതിരിക്കട്ടെ. കാരണം എന്താ പറയാ, നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല ഇതുപോലത്തെ ഒരു പെണ്ണ്.